നമസ്കാരം. നമ്മുടെ ആരോഗ്യത്തിന് വില്ലനാകുന്ന പലതരം അവസ്ഥകളുമുണ്ട്. രോഗങ്ങൾ മാത്രമല്ല, രോഗങ്ങളിലേക്ക് വഴിതെളിയിക്കുന്ന പല അവസ്ഥകളുമുണ്ട്. ചിലരുണ്ട് തീരെ വയ്യ എന്ന് പതിവ് പല്ലവി പറയുന്നവർ. എന്താണ് രോഗമെന്ന് ചോദിച്ചാൽ പറയാൻ പ്രത്യേകിച്ചൊരു കാരണവുമില്ല, രോഗവുമില്ല. പല ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യും, സ്കാനിങ്ങും മറ്റ് പല ടെസ്റ്റുകളും നടത്തും, എങ്കിലും കണ്ടെത്താനായിട്ട് ഒന്നും തന്നെയില്ല. എന്നാലോ വയ്യായിക ഉണ്ട് താനും. ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. എപ്പോഴും ക്ഷീണം, ഉറക്കം തൂങ്ങൽ, യാതൊന്നും ചെയ്യാൻ ശക്തിയില്ലായ്മ, തോന്നലില്ലായ്മ, രോഗം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ പറയാനില്ല. ഇത്തരം അവസ്ഥകളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ വില്ലനാണ് ടെൻഷൻ. ടെൻഷൻ, സ്ട്രെസ് എന്നിവ നാം പലപ്പോഴും ശരീരത്തെ ബാധിക്കുന്ന അവസ്ഥകളായല്ല, മാനസികമായാണ് പലരും എടുക്കാറ്. എന്നാൽ ഇത് വാസ്തവത്തിൽ പല അസുഖങ്ങൾക്കും കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഉദാഹരണത്തിന്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, എന്നാൽ ടെൻഷൻ, സ്ട്രെസ് എന്നിവ കൂടി ബി പി പ്രശ്നത്തിലായി ഇത് അറ്റാക്കിലേക്ക് എത്തിക്കുന്ന സന്ദർഭങ്ങൾ വരെ പലർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രെസ്, ടെൻഷൻ എന്നിവ നിസ്സാരമാക്കി എടുക്കേണ്ടതില്ല എന്ന് അർത്ഥം. ബി പി പോലുള്ള അവസ്ഥകൾക്ക് പ്രധാന കാരണമാകുന്നതും ഈ വില്ലന്മാരാണ്. പലരും പലപ്പോഴും പരാതിപ്പെടുന്നത് കേൾക്കാം, ശരീരം മുഴുവൻ വേദന, കൈകൾക്ക് കഴുത്തിന് വേദന, നടുവിന് മേൽപോട്ടുള്ള ഇത്തരം വേദനകൾക്ക് മറ്റ് മെഡിക്കൽ കണ്ടീഷനുകളില്ലെങ്കിൽ വില്ലനായി വരുന്ന ഒന്നേ ഉള്ളൂ, അതാണ് ടെൻഷൻ. ഇതുപോലെ അനറോക്സിയ എന്ന അവസ്ഥയുമുണ്ട്. ചിലർ വല്ലാതെ മെലിഞ്ഞു വരുന്ന അവസ്ഥ, എന്ത് കഴിച്ചാലും മെലിഞ്ഞിരിക്കുന്നവർ, ഇതിനും ടെൻഷൻ കാരണമായി വരും. എന്തൊക്കെ പരിശോധന നടത്തിയാലും അസുഖങ്ങൾ കണ്ടെത്താനുമാകില്ല. ടെൻഷൻ വരുത്തി വയ്ക്കുന്ന അവസ്ഥകൾ പലപ്പോഴും നമ്മുടെ വയറിനെയും ബാധിക്കാറുണ്ട്. ഗ്യാസ്, അസിഡിറ്റി, എന്ത് കഴിച്ചാലും ഉടൻ വിസർജനം നടത്താനുള്ള തോന്നൽ തുടങ്ങി ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല. അതുമാത്രവുമല്ല, നമ്മുടെ ചർമ്മത്തിന്റെയും മുടിയുടെയും ഏറ്റവും വലിയ ശത്രുക്കളിൽ പെടുന്നു ടെൻഷൻ, സ്ട്രെസ് എന്നിവ. ചർമ്മത്തിൽ ചുളിവിനും കരുവാളിപ്പിനും പ്രായക്കൂടുതലിനുമെല്ലാം ടെൻഷൻ കാരണമാകുന്നുണ്ട്. മുടി പെട്ടെന്ന് നരയ്ക്കുക, മുടി കൊഴിച്ചിൽ തുടങ്ങിയ പല അവസ്ഥകളിലേക്കും ഇത് നമ്മളെ തള്ളിയിടുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും നാം പോസിറ്റീവായിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രശ്നങ്ങൾ ഒത്തിരി നമുക്ക് മുന്നിലുണ്ടാകും. ആ പ്രശ്നങ്ങളെ ധൈര്യത്തോടെ തരണം ചെയ്യുമ്പോഴാണ് നാം ജീവിതത്തിൽ വിജയക്കൊടി പാറിക്കാനായിട്ട് സാധിക്കുക. വെബ് ഡെസ്ക്, തത്വമേനുസ്.